എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തീരദേശ മേഖലയിൽ വാസയോഗ്യമായ വീടുകൾ ഉറപ്പുവരുത്തുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വടകരയിൽ നടന്ന തീരസദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സിആർസെഡുമായി ബന്ധപ്പെട്ട തീരദേശ മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ തലത്തിൽ ഇടപെട്ട ഹിയറിംഗ് ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി പരിഷ്കരിക്കുമെന്നും അർഹരായ മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും ക്ഷേമനിധിയിൽ അംഗങ്ങളാക്കുമെന്നും അനർഹരെ ഒഴിവാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം വർദ്ധിച്ചു വരുന്നതിനാൽ അപകടരഹിതമായ മത്സ്യബന്ധനം ഉറപ്പാക്കാനായി നിയമം ശക്തമാക്കും. തൊഴിലാളികളെ ഇൻഷുറൻസ് ഉൾപ്പെടെ പരിരക്ഷകളിൽ ഉൾപ്പെടുത്തും. തീരദേശ മേഖലയിലെ വിദ്യാഭ്യാസത്തിന് സർക്കാർ ഗണ്യമായ പ്രാധാന്യമാണ് നൽകുന്നതെന്നും മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ പഠിപ്പിക്കാൻ ഏതറ്റം വരെയും സർക്കാർ സന്നദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. വടകര ടൗൺ ഹാളിൽ നടന്ന തീരദേശ സദസ്സിന് മുന്നോടി മന്ത്രിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുടെയും ചർച്ച നടന്നു. കുരിയാടിൽ ഹാർബർ സ്ഥാപിക്കൽ സംബന്ധിച്ച പഠനം ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നും തുടർന്ന് ചെന്നൈ ആസ്ഥാനമായുള്ള നോഡൽ ഏജൻസിയെ കൊണ്ട് വിശദമായ പഠനം ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിച്ച് തീരുമാനം സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഹാർബർ മാനേജിംഗ് കമ്മിറ്റികളെല്ലാം വന്ന് പുതിയ നിയമം കൊണ്ടുവരികയാണ്. ലൈസൻസ് ഇല്ലാത്ത യാനങ്ങൾക്ക് ലൈസൻസ് ഇല്ലാത്ത യാനങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ലാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് ഇല്ലാത്ത ഒരൊറ്റ യാനവും ഒരു മത്സ്യത്തൊഴിലാളിയും കടലിൽ പോകാൻ സമ്മതിക്കില്ല. അത് ഉറപ്പിച്ചേ പറഞ്ഞേക്കാണ്. പോയാൽ നല്ല കേസെടുക്കും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ ഇപ്പൊ ഈ നിയമം നടപ്പാക്കാൻ വരുന്നതിന്റെ ഭാഗമായിട്ട് വരാൻ പോവാ. അപ്പൊ ഞങ്ങൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ഞങ്ങൾ അങ്ങനെയൊക്കെ പണ്ടേ പോയിട്ടുണ്ട്. ഒരു കാര്യമില്ല, അപകടരഹിതമായ മത്സ്യബന്ധനം തന്നെ പ്രാധാന്യം. ചോമ്പാൻ ഹാർബർ നവീകരണവുമായി ബന്ധപ്പെട്ട് ഹാർബർ മാനേജ്മെന്റ് കമ്മിറ്റി യോഗം ചേർന്ന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. ഈ മാസം 30 യോഗം ഇതുമായി ബന്ധപ്പെട്ട് ചേരുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. വടകര മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ 527 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കി വരുന്നതായും പദ്ധതി പൂർത്തിയാകുന്നതോടെ ജലദൗർബല്യതയ്ക്ക് പരിഹാരമാകുമെന്നും ജലം വകുപ്പ് ഉദ്യോഗസ്ഥർ മന്ത്രിയെ അറിയിച്ചു. അടിത്തല ഫിഷിംഗ് സെന്റർ നിർമ്മിക്കാനായി വിശദമായ പഠന റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. മടപ്പള്ളി മാടാക്കര സ്കൂളുകളുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച വിഷയം വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. കടൽഭിത്തി നിർമ്മിക്കേണ്ട സ്ഥലങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് നൽകാനും വിഷയം ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും ചർച്ചയിൽ മന്ത്രി പറഞ്ഞു. കെ രമ MLA അധ്യക്ഷ വഹിച്ചു. KP കുഞ്ഞമ്മദുകുട്ടി മാസ്റ്റർ MLA സന്നിഹിതനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP ഗിരിജ, വടകര നഗരസഭാ വൈസ് ചെയർമാൻ PSജീവ്കുമാർ, അഴിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമർ, ചോറൂട് പഞ്ചായത്ത് പ്രസിഡന്റ് PP ചന്ദ്രശേഖരൻ, ഒഞ്ചം പഞ്ചായത്ത് പ്രസിഡന്റ് PS ശ്രീജിത്ത്, വടകര RDO ബിജു, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ BK സുധീർ കിഷൻ, കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വടകര നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു സ്വാഗതവും ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ R അമ്പിളി നന്ദിയും പറഞ്ഞു. തീരദേശ മേഖലയിൽ നിന്നുള്ള വിവിധ മേഖലകളിലെ പ്രതിഭകളെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. വിവിധ ധനസഹായങ്ങളും ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുകയും ചെയ്തു. വടകര തീരദേശ മേഖലയിൽ നിന്നായി മൊത്തം 226 അപേക്ഷകളാണ് തീരസദസ്സിൽ ലഭിച്ചത്. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദ്യം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.